കന്യാസ്ത്രീകളുടെ സമരത്തെ പിന്തുണച്ച സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കെതിരെ നടപടി കടുപ്പിച്ച സഭ. അടിയന്തരമായി വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. ഫെബ്രുവരി 6-നകം വിശദീകരണം നൽകിയില്ലെങ്കിൽ കാനോൻ നിയമപ്രകാരം നടപടി ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. വിവരങ്ങളുമായി ഇപ്പോൾ ജെയ്സൺ മണിയങ്ങാട് ചേരുകയാണ്. ജെയ്സൺ, അൽമാരുടെ അടക്കം പിന്തുണയോടുകൂടി ലൂസി കളപ്പുര വലിയ പ്രതിരോധമാണ് സഭയ്ക്കെതിരെ തീർത്തത്. ഇപ്പോൾ നടപടി കർശനമാക്കാൻ തയ്യാറെടുക്കുമ്പോൾ ലൂസി കളപ്പുരയുടെ പ്രതികരണം എന്താണ്? അനൂപ്, ഇപ്പോൾ രണ്ടാമത്തെ വാർണിംഗ് ലെറ്റർ ആണ് ലഭിച്ചിരിക്കുന്നത്. സഭാ ചട്ടപ്രകാരം 3 വാർണിംഗ് ലെറ്റർ ലഭിക്കുമെന്നാണ് സിസ്റ്റർ ലൂസി കളപ്പുര പറഞ്ഞത്. അതിൽ 2 വാർണിംഗ് ലെറ്റർ രജിസ്റ്റേർഡായി 2 വാർണിംഗ് ലെറ്റർ ഇവർക്ക് ലഭിച്ചു കഴിഞ്ഞു. മുൻപുണ്ടായിരുന്ന ആരോപണങ്ങളെക്കാൾ കൂടുതലുണ്ട്. ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തു, വൈകിട്ട് താമസിച്ച് ഓഫീസ് മഠത്തിലെത്തുന്നു, അതുപോലെ തന്നെ മറ്റ് സഭാവസ്ത്രം ധരിക്കാതെ സമൂഹ മാധ്യമങ്ങളിൽ പടം ചിത്രമിട്ടു. ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. ഫെബ്രുവരി 6-ാം തീയതിക്ക് മുമ്പ് നേരിട്ടെത്തി വിശദീകരണം നൽകണം, ആലുവയിലെ പ്രൊവിൻഷ്യൽ ഹൗസിൽ നേരിട്ടെത്തി വിശദീകരണം നൽകണമെന്നാണ് മദർ സുപ്പീരിയറിന്റെ ഈ മുന്നറിയിപ്പ് ലെറ്ററിൽ മുന്നറിയിപ്പ് കത്തിലുള്ളത്. എന്നാൽ സിസ്റ്റർ ലൂസി കളപ്പുര പോകുമോ, അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മളോട് പ്രതികരിച്ചിട്ടില്ല. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇത്തരം വിവരങ്ങൾ കൂടുതലായി നമ്മളോട് പറയാമെന്നാണ് സിസ്റ്റർ ലൂസി കളപ്പുര പറയുന്നത്. ഇപ്പോഴും അവരുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല, പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷെ സഭയ്ക്ക് ഔദ്യോഗികമായി വിശദീകരണം നൽകേണ്ട ബാധ്യതയുണ്ട്. അത് ഏത് തരത്തിലാണ് നിറവേറ്റുന്നത് എന്നതിനെ കുറിച്ച് കൂടുതൽ ആലോചിച്ചതിന് ശേഷം പറയാമെന്നാണ് ഇപ്പോഴും നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അനൂപ്, ജെയ്സൺ, ആദ്യഘട്ടത്തിൽ ഈ കന്യാസ്ത്രീകളുടെ സമരത്തിൽ പങ്കെടുത്ത പാടേ തന്നെ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കെതിരെ നടപടികൾ തുടങ്ങിയിരുന്നു. എന്നാൽ ആ സമയം ലൂസി കളപ്പുരയ്ക്ക് ബലമായത് വിശ്വാസികളുടെ പിന്തുണയാണ്. ഈ രണ്ടാം ഘട്ടത്തിൽ സഭ കൂടുതൽ നടപടികൾ ശക്തമാക്കുമ്പോൾ സിസ്റ്റർക്ക് എത്രത്തോളം സഭയിലെ വിശ്വാസികളുടെ പിന്തുണയുണ്ട്? പ്രത്യേകിച്ചും ഇടവകയിൽ ആദ്യഘട്ടത്തിൽ പിന്തുണ നൽകിയവർ ഇപ്പോഴും സിസ്റ്റർക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുണ്ടോ? അനുപം, സിസ്റ്റർക്ക് ഇപ്പോഴും പഴയ പിന്തുണ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇടവകയിൽ രൂപതയിലുള്ള ആളുകൾക്കിടയിൽ ഒരു ഭിന്നത ഈ വിഷയത്തിലുണ്ട്. കാരണം നടപടി എടുക്കേണ്ടത് സിസ്റ്റർക്കെതിരെ ആയിരുന്നില്ല, സിസ്റ്റർക്കെതിരെ അല്ല എന്ന തരത്തിലുള്ള ഒരു വിശദീകരണമാണ് ഇടവകയിലുള്ള രൂപതയിലുമുള്ള ആളുകൾ പറയുന്നത്. അന്ന് ഇടവകയിൽ അത്രയും പ്രശ്നമുണ്ടായത് ഇടവകയിലുള്ള ആളുകളുടെ അഭ്യർത്ഥന പ്രകാരം സിസ്റ്റർക്കെതിരെ നടപടി എടുക്കുന്നു എന്ന് അന്ന് ഇടവകുകാരി മാനന്തവാടി രൂപതയും ഇറക്കിയ റിലീസാണ് അന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇടവകയിലുള്ള മുഴുവൻ ആളുകളും അന്ന് വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. അത്തരത്തിലുള്ള പ്രതിഷേധം നിലവിൽ ഇടവകയിലുള്ള ആളുകൾക്കില്ല. സിസ്റ്റർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ നടപടി എടുക്കുകയാണെങ്കിൽ അപ്പോൾ പ്രതികരിക്കാമെന്ന തരത്തിലാണ് നമ്മൾ പല ആളുകളോടും കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചപ്പോഴും ഇപ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോഴും പറയുന്നത്. കാരണം അത്തരത്തിൽ ഇടവകയിലുള്ള ആളുകൾ പുറത്തിറങ്ങി അത്തരത്തിലൊരു പരസ്യ പ്രതികരണവുമായി വന്നാൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്ന പേടി ഇടവ ആ പ്രദേശത്തുള്ള പ്രത്യേകിച്ച് കാരക്കാമലയിലുള്ള ആളുകൾക്കുണ്ട്. മാനന്തവാടി രൂപതയിലുള്ള പല സ്ഥലങ്ങളിലുമുള്ള ആളുകൾക്കുണ്ട്. സന്യസ്തരായ പല ആളുകളും നമ്മളോട് പങ്കുവച്ചിരുന്നു, അവർക്കും ഇത്തരത്തിലുള്ള ഒരു പേടിയാണുള്ളത്. കാരണം സിസ്റ്റർക്കെതിരെയുള്ള നടപടി ആദ്യം രണ്ടാമത്തെ വാർണിംഗ് ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് വീണ്ടും രണ്ടാമത്തെ വാർണിംഗ് എത്തി. ഏതാണ്ട് 3 ആഴ്ചയ്ക്ക് ഉള്ളിലാണ് രണ്ടാമത്തെ വാർണിംഗ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ തുടർന്നും അടുത്ത മുന്നറിയിപ്പ് ലെറ്ററും അതിനുശേഷം ഒരു പുറത്താക്കൽ നടപടിയും പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു നടപടി ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അത്തരത്തിൽ സംഭവിച്ചാൽ രംഗത്തിറങ്ങാം, അല്ലെങ്കിൽ അത്തരം നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ അപ്പോൾ രംഗത്തിറങ്ങാം എന്ന തരത്തിലാണ് മാനന്തവാടി രൂപതയിലുള്ള പല ആളുകളും പ്രതികരിക്കുന്നത്. അനൂപ്, ജെയ്സൺ, എന്തായാലും ഈ വിവാദങ്ങളോട് ബന്ധപ്പെടുത്തി സിസ്റ്റർ ലൂസിക്ക് വിശദീകരണം തേടിയപ്പോൾ ഔദ്യോഗികമായൊരു വിശദീകരണം സിസ്റ്റർ ലൂസി നൽകിയില്ലെങ്കിലും വാക്കാലുള്ള ഒരു മറുപടി മദർ സുപ്പീരിയർക്കോ അല്ലെങ്കിൽ രൂപത അധ്യക്ഷനോ നൽകിയിരുന്നോ? എന്താണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ? ഇപ്പോൾ സിസ്റ്റർ ലൂസി കളപ്പുര തത്സമയം ലൈനിലുണ്ട്. സിസ്റ്റർ ലൂസി കളപ്പുര, രണ്ടാമതും സിസ്റ്റർക്ക് വിശദീകരണം നൽകിയതായി വിവരങ്ങൾ വരികയാണ്. എന്താണ് ഇത് സംബന്ധിച്ച് സിസ്റ്റർ ലൂസിക്ക് ലഭ്യമായ കാര്യം? അത് ഒരു ഫെബ്രുവരിയോ ഏതോ ഒരു ഡേറ്റ്, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, ആ ഡേറ്റില് വരെ സമയം തന്നിട്ടുണ്ട് എക്സ്പ്ലെയിൻ വിശദാംശം വിശദീകരണം ചോദിച്ചുകൊണ്ട്. 13 ആരംഭിച്ചുപെട്ടിട്ടുണ്ട്, ഇപ്പൊ എണ്ണം കൂടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അവര് പറയുന്നത് ഞാൻ സഭയെ കുറ്റപ്പെടുത്തി, FCC സഭയെ കുറ്റപ്പെടുത്തി എന്നൊക്കെയാണ് അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തിയ ഏതെങ്കിലും ഒരു വാചകം സഭയെയോ
സന്യാസ സഭയെയോ കുറ്റപ്പെടുത്തിയതായിട്ടുള്ള ഏതെങ്കിലും വാചകം അവർ കാണിച്ചു തന്നാൽ സന്തോഷം. പിന്നെ ഞാൻ അതിൽ നിന്ന് കുറ്റപ്പെടുത്തലിൽ നിന്ന് പിന്മാറുന്നതായിരിക്കും. അങ്ങനെ കാണിച്ചു തന്നാല് കേൾപ്പിച്ചു തന്നാലും മതി പറഞ്ഞതോ. പിന്നെ അല്ലാതെ ഉള്ള കാര്യത്തിൽ ഞാൻ നിങ്ങളോട് നേരത്തെ പറയുന്ന പോലെ തന്നെ വിശദീകരണം എല്ലാം ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇത്രയും നമ്പർ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് അങ്ങ് എഴുതി തീർക്കത്തില്ലല്ലോ, വിശദമായിട്ട് എഴുതണമല്ലോ. അത് ഞാൻ എഴുതാൻ തുടങ്ങിയിട്ടുള്ള കാര്യം ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. അത് കഴിയുമ്പം ഞാൻ അത് അയക്കുന്നതായിരിക്കും. പിന്നെ എന്തെന്ന് പറയുക, ഇത്തരത്തിലുള്ള നടപടികളെ വീണ്ടും വീണ്ടും തുടരുക, അത് അവരുടെ നിയമത്തിന്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. അവർ തുടരട്ടെ എന്ന് ഞാൻ പറയുന്നു. നമുക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ. അവര് അതിന്റെ കാര്യങ്ങൾ ചെയ്യട്ടെ. നീ സന്യാസത്തിന് ചേരാത്തതാണ് ചെയ്യുന്നത് എനിക്ക് എന്ന് നാണല്ലോ പറയുന്നേ, നമ്പർ ഇട്ട് പറഞ്ഞേക്കുന്നേ. ഗ്രേവ് മിസ്റ്റേക്സ്. അപ്പൊ അത് അങ്ങനെ കാണുന്ന അവർക്ക് അതിനെ മാറ്റി ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ അവരുടേതായ രീതിയിൽ നീങ്ങട്ടെ. നമ്മൾ സന്തോഷത്തോടെ സംതൃപ്തിയോടെയും സിസ്റ്റർ ലൂസി കളപ്പുര ഒരു വ്യക്തതയ്ക്കായി ചോദിക്കുകയാണ്. എന്തായാലും സിസ്റ്റർ ഇതിന് മറുപടി നൽകാൻ തയ്യാറാണ്. ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. സമയപരിധി ഉണ്ടോ? അത്തരത്തിലൊരു സമയപരിധി മദർ സുപ്പീരിയറോ രൂപതയോ നിശ്ചയിച്ച് നൽകിയിട്ടുണ്ടോ സിസ്റ്റർ? എന്തോ, ഇതിനൊരു സമയ പരിധി രൂപതയോ മദർ സുപ്പീരിയറോ നിശ്ചയിച്ച് നൽകിയിട്ടുണ്ടോ മറുപടി നൽകാൻ? എന്നാ നൽകിയെന്ന് സ്കൂളായതുകൊണ്ട് എനിക്ക് ക്ലിയർ ആകുന്നില്ല. സിസ്റ്റർ ലൂസി കളപ്പുര, ഇത്ര ദിവസത്തിനകം മറുപടി നൽകണമെന്ന നിർദ്ദേശം താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഡേറ്റ് ഞാൻ ഫെബ്രുവരിയാ, നാലോ ഓർക്കുന്നില്ല ഞാൻ കറക്റ്റ്. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയതേ ഉള്ളൂ. ഇപ്പഴാ ഫെബ്രുവരി നാലിനകം മറുപടി നൽകുമെന്ന് തന്നെയാണ് താങ്കളുടെ നിലപാട്. നാലാണെന്ന് തോന്നുന്നു കേട്ടോ ഡേറ്റ്. ഡേറ്റ് നാലാണെന്ന് തോന്നുന്നു. ഫെബ്രുവരിയിൽ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ ഓർമ്മയില്ല. ഓക്കെ, അതായത് ഈ നടപടികളുമായി സഹകരിക്കും, ഫെബ്രുവരി 6-നകം മറുപടി നൽകും എന്ന് തന്നെയാണ് താങ്കളുടെ തീരുമാനം. അല്ല, മറുപടി എക്സ്പ്ലെയിൻ ചോദിക്കുമ്പോൾ നമുക്കൊരു നമ്മള് നമുക്കൊരു മറുപടി കൊടുക്കാം, അതിനകത്ത് നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. സിസ്റ്റർ ലൂസി കളപ്പുര ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്, ഇതുമായി ബന്ധപ്പെട്ടതല്ല. ഈ സഭ നിർദ്ദേശം വന്നിട്ടുണ്ട്, കഴിഞ്ഞ സിറോ മലബാർ സഭയുടെ സിനഡിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വൈദികർക്കും സന്യസ്തർക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചർച്ചകളിൽ പങ്കെടുക്കണമെങ്കിൽ രൂപത അധ്യക്ഷന്റെ അനുമതി വാങ്ങണമെന്ന നിർദ്ദേശവുമുണ്ട്. ഇത്തരം നിർദ്ദേശങ്ങൾ, അതായത് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ കടിഞ്ഞാനിടാൻ സഭ ശ്രമിക്കുമ്പോൾ താങ്കളുടെ പ്രതികരണം എന്താണ്? അതൊരു ബാലിശമായ സമീപനമാണ് അവർ കൈക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് സാങ്കേതിക വിദ്യ എത്രമാത്രം ഉയർന്ന ഓരോ വൈദികന്റെ കയ്യിലും ഏറ്റവും കൂടുതൽ വിലയുള്ള സാങ്കേതിക സൗകര്യങ്ങളിലുള്ള സ്മാർട്ട് ഫോണുകൾ സഹിതം കയ്യിലുള്ളപ്പോൾ പോയിരുന്നാൽ മാത്രമേ മാധ്യമ സംസാരിക്കാൻ പറ്റൂ എന്ന് അവർ കരുതിയതൊരു തെറ്റായ ധാരണയാണ്. ചാനലുകളിൽ പോയിരുന്നാൽ മാത്രമല്ല നമുക്ക് നമ്മുടെ സന്ദേശങ്ങളും നമ്മുടെ നമ്മുടെ ഉൾക്കാഴ്ചകളും അല്ല എന്ത് വേണേലും പറയാവുന്നത്. ഇന്ന് വിരൽത്തുമ്പിലാണ് ഈ സാങ്കേതിക സാഹചര്യങ്ങൾ ഉള്ളത്. അപ്പൊ ആ സാഹചര്യങ്ങളൊക്കെ അനുവദിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. വളരെ നന്ദി ശ്രീ സിസ്റ്റർ, ക്ഷമിക്കണം സിസ്റ്റർ ലൂസി കളപ്പുര, ഈ സമയം പ്രതികരിച്ചതിനെ.